അലൈക്കും അസ്സാമലൈക്കു വരഹമുലി വരകാത്തൂ ബസ്മിറമൻ്റീം അലമദുൽ റബുല ആലമീൻ വസ്ലാത്ത വസ്ലാം അലറസൂൽ സുധരി സഹോദരങ്ങൾ ഇമാം തുറുമുദ്ധരിക്കുന്നൊരു ഹദീസിൽ അബുദർദാ റതിാഹു എന്നു പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും റസൂൽ അള്ളാഹി സലഹു അലൈഹി വസ്ലമിയുടെ കൂടെ ഇരിക്കുവായിരുന്നു ആ സമയത്ത് ബി ബസറഹിഇ ഇല റസൂർ അള്ളി സാഹു അറീ വസ്ലം ആകാശത്തേക്ക് കണ്ണുകൾ ഉയർത്തി ശേഷം റസൂർ അല്ല പറഞ്ഞു ഹാദ അബാനും യുഹ്തലസുൽ അയിൽമുനാസ് ജനങ്ങളിൽ നിന്നും ആ വിജ്ഞാനം ഊരപ്പെടുന്ന അല്ലെങ്കിൽ ഉയർത്തപ്പെടുന്ന സമയാണിത് അവർക്കത് അതിൽ ആ ഒരു കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അത് കേട്ടുകൊണ്ടിരിക്കുന്ന അനുയായികളിൽ നിന്നും ഒരു സ്വഹാബി സിയാദ് സിയാദ്ബിൻ ലബീദ് റദി അള്ളഹു അൻഹു അല്ല അൻസ്വാരി അദ്ദേഹം റസൂൽ അല്ലെ സഹു വലൈവ് വസ്ലമയോട് ചോദിച്ചു കൈഫ ഇഹ്തലസുമിന്ന ആ എങ്ങനെയാണ് ഞങ്ങളിൽ നിന്നും ഊരിയെടുക്കുക അതല്ലെങ്കിൽ അയ്യുർഫൽമ വഖദ് ഉസ്ബിദ് ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് അല്ലെങ്കിൽ ഹൃദയത്തിൽ പൂട്ടിവെച്ചാ മനപ്പാടാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് പിന്നെ നഷ്ടപ്പെടുക വീണ്ടും പറഞ്ഞു ഫവല്ലാഹി അല്ലെ നക്ര അന്നഹു അല്ലെൻ ഒക്കരി അന്നഹു നിസാ അനാവോ അബിന അന ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളത് ഞങ്ങൾ പാരായണം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ സന്താനങ്ങളിലേക്കും ഞങ്ങളുടെ ഭാര്യമാരിലേക്കെല്ലാം അത് ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ആ വിജ്ഞാനം നഷ്ടപ്പെടുക റസൂർ അലായ് സല്ലാഹു അലൈവസ്ലം പറഞ്ഞു ഓ സിയാദ് നിങ്ങൾ മദീനയിൽ ഏറ്റവും അറിവുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് ഞാൻ നിങ്ങളെ കൂട്ടിയിട്ടുള്ളത് അങ്ങനത്തെ ഒരാൾ ഈ രൂപത്തിലുള്ള ചോദ്യം നിങ്ങളിൽ നിന്നും വരാൻ പാടില്ലായിരുന്നു എന്ന ശേഷം റസൂർ പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ജൂതന്മാർക്കും ക്രൈസ്തവർക്കെല്ലാം അള്ളാഹു സുബാനത്തെ തൗറാത്തു മിഞ്ചിയിലെല്ലാം അവർക്കെല്ലാം അതെല്ലാം നൽകിയിട്ടില്ലായിരുന്നു അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് അവർക്കുണ്ടായത് അള്ളാഹു സുബാനാ ഗ്രന്ഥം നൽകിയിട്ടും അവര് വഴിവിടച്ചു പോയില്ലേ അതാണ് റസൂള്ള ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ ഒരു ഹദീസ് അബുദർദ അലി അള്ളാഹു അനുഭവിൽ നിന്നും കേട്ടതിന് ശേഷം മറ്റൊരു സ്വഹാബി ജുബേർ ബുൻ നഫീർ അലി അള്ളാഹു അദ്ദേഹം അത് വെരിഫൈ ചെയ്യാൻ വേണ്ടി മറ്റൊരു സ്വാഹാബി ഉപാദത്ത് പെൻ സ്വാമിത്ര അലി അള്ളാഹു അനുഭവിനെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു നിങ്ങളുടെ സഹോദരൻ അബുദർദ റബി അള്ളാഹുബുബൻ അദ്ദേഹം ഈ രൂപത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അത് ശരിയാണോ അപ്പൊ ഉപാധത്തുപുന് സ്വാമിത്ര അലി അള്ളാഹുനു പറഞ്ഞു സ്വതക്ക അബുദർദ അബുദർദ പറഞ്ഞത് ശരിയാണ് എന്നിട്ട് ശേഷം അദ്ദേഹം കൂട്ടിച്ചേർത്തു അവ്വലു ആ ഇൽമിൽ നിന്ന് അറിവിന്റെ കാര്യത്തിൽ ആദ്യം ഉയർത്തപ്പെടുന്ന കാര്യം എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ എന്നിട്ട് ഉപാധിന് സ്വാമിത്തു പറഞ്ഞു അൽ ഖുഷു ഭയാണ് അത് അള്ളാഹുദിനെ സംബന്ധിച്ചുള്ള ആ ഭയം അതാണ് ആ കാര്യത്തിൽ ആദ്യം ഉയർത്തപ്പെടുക ഇതാണ് ഹദീസ് മനോഹരായിട്ടുള്ള ഹദീസ് നിരവധി പാടാണ് നൽകുന്നത് അലൈബു വസ്ല്ലാം മുൻഗാമികളായിട്ടുള്ള ജൂതരെയും ക്രൈസ്തവരെയും സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് അവർക്ക് അള്ളാഹു സുബാൻ ആ ഗ്രന്ഥം നൽകിയിരുന്നു പക്ഷേ ആ ഗ്രന്ഥം അവരുടെ ഹൃദയത്തിൽ യാതൊരു സ്വാധീനം ഉണ്ടാക്കിയില്ല ആ ഗ്രന്ഥത്തെ അവർ വളരെ ബഹുമാനത്തോടെ കെട്ടിപ്പൂട്ടി അവർ കൊണ്ടു നടന്നിരുന്നു പക്ഷേ അതിൻ്റെ സന്ദേശങ്ങൾ അവരെടുത്തില്ല എന്നുള്ളതാണ് റിഷുദ് അഖുറാന അള്ളാഹു സുബാൻ അത്തല മസലുല്ലീൻ ചൗറാത്ത സുമലം യഹ്മിൽ മസലിൽ ഹിമാരിൽ അസ്ഫാറ ആ ഗ്രന്ഥം ആ കഴുത ഗ്രന്ഥം ചുമക്കുന്നത് പോലെയെന്നെല്ലാം അള്ളാഹു സുബാൻ ഉപമിക്കുന്നുണ്ട് ഒരാൾ ഒരാളുടെ കയ്യിൽ ആ ഗ്രന്ഥം ഉണ്ടായതുകൊണ്ട് കൊണ്ട് ഒരാളും വിജയികളാകില്ല മറിച്ച് വിജയിക്കാനുള്ള വഴി എന്നുള്ളത് ആ ഗ്രന്ഥം കാണിക്കുന്ന വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട് എന്നുള്ളത് അപ്പോൾ ഏതുപോലെയെന്ന് വെച്ചാൽ അപ്പോൾ നിങ്ങൾക്കൊരു ഒരു ഡെസ്റ്റിനേഷൻ ഒരു ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ആ ലക്ഷ്യത്തിൻ്റെ കൃത്യമായിട്ടുള്ള മാപ്പ് അല്ലെങ്കിൽ ജി പി എസ് ഉണ്ടെങ്കിൽ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല നിങ്ങൾ വണ്ടിയെടുത്ത് നിങ്ങൾ ആ വഴിയിലൂടെ സഞ്ചരിച്ച് ആ ഡെസ്റ്റിനേഷനിൽ എത്തേണ്ടതുണ്ട് അപ്പോൾ അള്ളാഹു സുബാനത്താൽ ആ പരിശുദ്ധ കുർആാനാകുന്ന ആ വിജയിക്കാനുള്ള ആ ജി പി എസ് അള്ളാഹു സുബാനഅത്തല അള്ളാഹുബിലേക്കുള്ള ആ വഴികാട്ടി നമുക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ വിജയം വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അഫേർട്ട് എടുത്ത് അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് അള്ളാഹു സുബാനത്തല പരിശുദ്ധ ഖുരാൻ അള്ളാഹു സുബാന പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന ആ മനുസ് തജീപോലി വലു റസൂലി ഇതാ ദും സൂറത്ത് അല്ല എൻഫാനിലെ ഇരുപത്തിനാലാമത്തെ ആയത്ത് ഓ വിശ്വാസികളെ നിങ്ങളെ അള്ളാഹു സുബാൻ അത്തലയും റസൂലും നിങ്ങളെ വിളിക്കുന്ന സമയത്ത് ആ വിളിക്ക് നിങ്ങൾ ഉത്തരം നൽകുക നിങ്ങൾ ചെവി കൊടുക്കുക നിങ്ങളൊരു വേണ്ടാത്ത കാര്യത്തിലേക്ക് ഒരു വേണ്ടാത്ത കാഴ്ചയിലേക്ക് പോകുന്ന സമയത്ത് ഖുർആൻ നിങ്ങളെ വിളി തിരിച്ച് വിളിക്കുന്നുണ്ട് അതേപോലെ തന്നെ റസൂറു ഹദീസിലൂടെയും നിങ്ങളെ തിരിച്ച് വിളിക്കുന്നുണ്ട് അപ്പോൾ അത്തരം വിളികൾ അത്തരം വിളികൾക്ക് ഉത്തരം നൽകാനുള്ള ആ ഒരു മനസ്സ് ആ ഒരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗ്രന്ഥം നിങ്ങളുടെ ഹൃദയത്തിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുക അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾ വിജയികളാകൂ എന്നുള്ളൂ അതല്ലാതെ ഗ്രന്ഥം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇപ്പം ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു മനോഹരമായിട്ടുള്ള ഹദീസ് ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ അദബുൽ മുഫ്രദിൽ ജുബൈര്ബിന് ഉഫൈർ അലി ഒരു ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട് ഹദീസിൽ പ്രസിദ്ധ സ്വഹാബി മിഖ്ദാദ് ബിന് അമ്രൂർ അലി അള്ളാബു അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ സീറയിൽ പറഞ്ഞിരുന്നു ആ ബദറിൽ കുതിരയുണ്ടായിരുന്ന ഏക സ്വഹാബി അദ്ദേഹം ഒരിക്കൽ ആ താബികളുടെ കൂടെ വലിയൊരു ആ ജന ജനക്കൂട്ടത്തിൽ ഇരിക്കുന്ന സമയത്ത് അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഓ നിങ്ങളൊക്കെ എത്ര ഭാഗ്യം ചെയ്ത ആളാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിഞ്ഞത് ഞങ്ങൾക്ക് കാണാനും അനുഭവിക്കാനൊക്കെ ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ കാരണം അദ്ദേഹം സ്വഭാവിയാണ് റസൂല്ലാഹി സാഹു വരേബു വല്ലമയെ നേരിട്ട് കണ്ട വ്യക്തിയാണ് അതുദ്ദേശിച്ചാണ് അവർ പറയുന്നത് ഉടനെ തന്നെ മിഖദാദ് ബിൻ അബ്ബു അലി അള്ളാഹുബുബൻ അല്പം ദേഷ്യത്തോടു കൂടെ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് അതായത് അള്ളാഹു സുബാൻ നിങ്ങൾക്ക് നൽകാത്തൊരു ഭാഗ്യം അത് നിങ്ങൾക്ക് ലഭിക്കണമെന്ന് നിങ്ങൾ ആശിക്കുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എങ്ങാനും അള്ളാഹു സുബാനത്തല സൗഭാഗ്യം നൽകിയിരുന്നെങ്കിൽ അതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വല്ല വിവരമുണ്ടോ എന്നിട്ട് അദ്ദേഹം പറയാണ് ആ റസുറുദ്ദാനെ ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച എത്രയോ കണ്ണുകൾ നരകത്തിലാണ് റസൂല്ലാന്റെ മനോഹരായിട്ടുള്ള ശബ്ദം കേട്ട് വർഷങ്ങളോളം പിറകിൽ നമസ്കരിച്ച എത്രയോ മുനാഫിക്കുകൾ ആ മദീനയിൽ ഉണ്ടായിരുന്നു അപ്പം നിങ്ങൾ ആ സ്ഥാനത്താണെങ്കിൽ നിങ്ങൾ എന്ത് ചൂസ് ചെയ്യുന്നു അതിനെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ധാരണയില്ല അപ്പോൾ അള്ളാഹു സുബാനത്തേൽ അത് കൃത്യമായി അറിയാവുന്നതുകൊണ്ടാണ് ആ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള സമയം അള്ളാഹു സുബാനത്തലെ തെരഞ്ഞെടുത്തത് മനോഹരമായിട്ടുള്ള മറുപടിയാണ് ശേഷം അദ്ദേഹം പറഞ്ഞു അവർ ആ രൂപത്തിൽ ആയിത്തീരാനുള്ള കാരണം അതാണ് നമ്മുടെ പോയിന്റ് ലം യുജീബു വലം യുസദ്യു അവർ അള്ളാഹുബുബാൻ അവരെ വിളിച്ച സമയത്ത് അല്ലെങ്കിൽ റസൂൽ അലൈഹി സല്ലിസ്ലാൽ അവരെ ക്ഷണിച്ച സമയത്ത് അവർ ആ വിളിക്കുത്തരം നൽകിയില്ല ആ സത്യം അവർ സ്വീകരിച്ചില്ല നേരത്തെ പറഞ്ഞ ആയത്ത് ഓർക്കുക തോർക്കുക സ്തജീബൂലില്ല ഹിബലി റസൂൽ ആ സത്യം മുന്നിൽ അല്ലെങ്കിൽ ആ ഗ്രന്ഥം കയ്യിലുള്ളതുകൊണ്ടോ മാത്രം കാര്യമില്ല അതിന്റെ വിളിക്കുത്തരം നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഒരു ഹൃദയം നിങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്ന സമയത്ത് ഓർക്കുന്നത് അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിലെല്ലാം തീർന്ന അത്ഭുതകരമായിട്ട് ഇസ്ലാമിലേക്ക് എത്തിച്ചേർന്ന ആ ആ ഡച്ച് പാർലമെന്റേറിയൻ അയാളുടെ ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവങ്ങൾ വിവരിച്ചതിനിടയിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ പഠനത്തിനിടയിൽ ഇസ്ലാമിനെതിരെ ഗ്രന്ഥം രചിക്കാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിൽ അതിനിടയിൽ ആ സത്യമാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു ഒരു സമയത്ത് പക്ഷേ അത് സ്വീകരിക്കാൻ ചില തടസ്സങ്ങളുണ്ടായിരുന്നു ആ സമയത്താണ് അത്ഭുതകരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം അദ്ദേഹത്തിൻ്റെ മേശയിൽ നിന്നും ഖുർആൻ താഴേക്ക് വീഴാണ് കമിഴ്ന്ന് കിടക്കണം ആ ഖുർആൻ എടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ ഒരു കൗതുകം എന്തായിരിക്കും അതിൽ ആദ്യം കാണാം ഞാൻ ഖുർആൻ തുറന്ന സമയത്ത് കൃത്യം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ പെടുന്ന ആയത്ത് ഫ ഇന്നഹാല എം എൽ അബ്സാർ വലാഖിൻ തെ അം എൽ കുലൂബുൽ ലത്തീഫി സുധൂർ നിങ്ങളുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത് മറിച്ച് നിങ്ങളുടെ ചെസ്റ്റിലുള്ള ഹൃദയത്തെയാണ് അദ്ദേഹം പറയുന്നുണ്ട് കൃത്യമായിട്ട് ആ സമയത്ത് എനിക്ക് ആവശ്യമുള്ള ആയത്തായിരുന്നത് ഖുർആാൻ അയാളോട് സംസാരിക്കുന്ന രൂപത്തിൽ അതെ നേരത്തെ ഉമർ ഉമർബുൽ ഹത്താബ് പ്രതി അള്ളാഹനുവിൻ്റെ ചരിത്രത്തിലും ആ റസുല്ലാഹി സ്വല്ലി സ്വലമയെ അർദ്ധരാത്രി റസുലിൻ്റെ ആ പാരായണ രഹസ്യമായിട്ട് ശ്രവിച്ച സമയത്ത് ഉമർ ഖത്താബ് ഖത്താബുറി അള്ളാഹുപുരും എന്താണോ മനസ്സിൽ ചിന്തിച്ചത് അതിനെല്ലാം അപ്പുറത്തൊന്നും റസൂൽ അള്ള മറുപടി പറയുന്ന രൂപത്തിൽ അല്ലെങ്കിൽ ഖുർആാൻ മറുപടി പറയുന്ന ഒരു ഫീലിംഗ് അദ്ദേഹത്തിന് ഉണ്ടായെന്നെല്ലാം ഉമർ ഖത്താബ് അലി അള്ളാഹുവിന് പറയുന്നുണ്ട് ആ രൂപത്തിലാണ് അത് കേൾക്കുന്ന സമയത്ത് ആ ഹൃദയം അതായത് ഹൃദയമാകുന്ന ആ പാത്രം കമിഴ്ന്നാണ് വെച്ചിട്ടുള്ളതെങ്കിൽ പരിശുദ്ധ ഖുർആൻ ആകുന്ന ജലം ആ ആകാ വാനലോകത്തു നിന്നും വരുന്ന ആ ജലം അതിലെ അത് അത് റിസീവ് ചെയ്യില്ല അതിൽ തട്ടിത്തെറിച്ചു പോകുമെന്നുള്ളതാണ് അതിന് പര്യാപ്തമായിട്ടുള്ളൊരു ഹൃദയം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അതിന് ഇമ്പാക്റ്റ് ഉണ്ടാകൂ എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു സുബാനത്തരുടെ ആ വിളി ആ ഉപദേശം നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് അത് സ്വീകരിക്കാൻ മറ്റൊന്നും ഒരു തടസ്സമായിട്ട് നമ്മുടെ ഈഗോ അല്ലെങ്കിൽ മുൻവിധി അല്ലെങ്കിൽ വിധേയത്വം അതൊന്നും നമ്മുടെ മുമ്പിൽ ഒരു തടസ്സമായിട്ട് എന്നുള്ളതാണ് പറയുന്ന സമയത്ത് ഓർക്കുന്നത് ഇമാം മാലിക് റഹിമുള്ള അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പ്രസിദ്ധമായിട്ടുള്ളൊരു സംഭവം അപ്പം അദ്ദേഹം മാലിക്കി ഫിഖഹ് പ്രകാരം മാലിക്കി മധഹബിൻ്റെ ഭീഷണ പ്രകാരം അസർ നമസ്കാരത്തിന് ശേഷം സുന്നത്ത നമസ്കാരങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല അത് പാടില്ല എന്നുള്ളതാണ് ആ മദബബിൻ്റെ വീക്ഷണം അങ്ങനെ ഒരിക്കൽ ഇമാ മാലിക് റഹ്മോ അദ്ദേഹം പള്ളിയിലേക്ക് വന്ന് അസറിന് ശേഷം പള്ളിയിലേക്ക് വന്ന് അദ്ദേഹം നേരെ പോയി അവിടെ ഇരുന്നു അപ്പോൾ പള്ളിയിൽ മറ്റൊരു അപരിചിതനായിട്ടുള്ള ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് അന്നത്തെ കാലത്ത് ഇപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഫോട്ടോ അതൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാലിക് അല്ലെങ്കിൽ ഈ ഇമാമിങ്ങൾ അവരെല്ലാം പ്രസിദ്ധരാണ് ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് പക്ഷേ അവരുടെ മുഖം കണ്ട ആളുകൾ വളരെ ചുരുക്കം അവരുടെ കൂടെയുള്ള ആളുകൾ മാത്രമാണ് ഈ പള്ളിയിലുള്ള വ്യക്തി അത് ഇമാം മാലിക് ആണെന്ന് അയാൾ അറിയുന്നില്ല അയാൾ ഏതോ സാധാരണക്കാരനാണെന്നുള്ള ധാരണയിൽ ഇമാം മാലിക്കിനെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു ഏയ് നിങ്ങളെന്താണ് തയ്യത്ത് നമസ്കരിക്കാതെ നിങ്ങൾ നിങ്ങളിരുന്നത് നിങ്ങൾക്കെന്താ മടിയാണോ നിങ്ങൾക്കെന്താ നമസ്കരിച്ചാൽ എന്ന് അദ്ദേഹം ചോദ്യം ചെയ്യുകയാണ് അത് കേട്ട ഉടനെ തന്നെ ഇമാം മാലിക് റഹ്മോ അദ്ദേഹം അദ്ദേഹത്തിന് തികച്ചും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമായിട്ടും അദ്ദേഹം ഉടനെ തന്നെ അയാൾ പറഞ്ഞ ഉടനെ തന്നെ എഴുന്നേറ്റ് രണ്ടക്ക രണ്ടരക്കായ താഹ്യത്ത് നമസ്കരിക്കുകയാണ് പിറകിൽ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായിട്ടുള്ള ചില ആളുകൾ ഉണ്ടായിരുന്നു അവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് കൗതുകത്തോടെ ഇനി മാം അദ്ദേഹം നമസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥികൾ പോയിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു ഓയി മാം നിങ്ങളല്ല ഞങ്ങളെ പഠിപ്പിച്ചത് ഈ രൂപത്തിലുള്ള ഒരു കാര്യം അശ്ര നമസ്കാരത്തിന് ശേഷം സുന്നത്തിൽ ആ രൂപത്തിൽ നിങ്ങളാണല്ലോ ഞങ്ങളെ പഠിപ്പിച്ചത് പിന്നീട് നിങ്ങളെന്നെ അത് നിർവഹിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു എന്തുകൊണ്ടാണത് ആ സമയത്ത് ഇമാം മാലിക് റഹ്മൂല നൽകുന്ന മറുപടി അദ്ദേഹം പറഞ്ഞു ഞാൻ അയാൾ എന്നോട് നമസ്കരിക്കാൻ പറഞ്ഞ സമയത്ത് ഞാൻ പെട്ടെന്ന് നമസ്കരിക്കാനുള്ള കാരണം പരിശുദ്ധ ഖുർആൻ അള്ളാഹു സുബാനത്തല സൂഹത്തിൽ മുർസലാത്തിലെ നാൽപ്പത്തെട്ടാമത്തെ വചനത്തിൽ ഇതാ കീല അലഹു ലാ ഇറക്കാവൂൻ അവരോട് കുമ്പിടാൻ വേണ്ടി പറഞ്ഞാൽ അവർ കുമ്പിടില്ലെന്ന് അള്ളാഹു സുബാനത്തല ഒരു വിഭാഗത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട് ആ ഗണത്തിലെങ്ങാൻ ഞാൻ പെട്ടുപോകുമോ എന്നുള്ള ഭയം കാരണമാണ് അദ്ദേഹം പറഞ്ഞ ഉടനെ തന്നെ ഞാൻ നമസ്കരിച്ചതെന്നുള്ള സുബാൻ അല്ല ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നോക്കുക അപ്പോൾ അതാണ് ആ ഇൽമും ആ അറിവും അതേപോലെ തന്നെ അള്ളഹാനെ സംബന്ധിച്ചുള്ള ഭയം ഹഷിയ അത് രണ്ടും ഒരുപോലെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന സമയത്ത് ഈ രൂപത്തിലുള്ള പ്രതികരണങ്ങളാണ് വരിക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഹദീസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അസൂലി സല്ല അല്ലാൻ വല്ലാം പറഞ്ഞത് അറിവിനെ ഉയർത്തപ്പെടുക അല്ലെങ്കിൽ അത് ഊരിയെടുക്കും എന്നാലും അതിനെ വിശദീകരിച്ചത് അറിവിൽ നിന്നും ആ ഹഷിയ അള്ളഹാനെ സംബന്ധിച്ചുള്ള ആ ഭയം നഷ്ടപ്പെടും എന്നുള്ളതാണ് അപ്പോൾ ആ ഭയമില്ലാത്ത അറിവാകുന്ന സമയത്ത് ഇപ്പോൾ ഒരാൾ ഇതേ രൂപത്തിൽ വന്ന് നമ്മൾ ഉപദേശിക്കുന്ന സമയത്ത് ആദ്യം നീ ആരാണെന്നെ ഉപദേശിക്കാൻ അതല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഇത്രയും വലിയൊരു പണ്ഡിതനായ എന്നെ നീ എങ്ങനെയാണ് ഉപദേശിക്കുക ആ രൂപത്തിലുള്ള ചിന്തകളായിരിക്കും സ്വാഭാവികമായിട്ട് മനസ്സിലേക്ക് വരിക അപ്പം ആ ഇൽമ് ഉയർത്തപ്പെടുക വെച്ചാൽ ആ ഇൽമിൽ നിന്നും അള്ളാഹു സുബാനത്തേ സംബന്ധിച്ചുള്ള ഭയം ആ ഹഷിയ അതാണ് യഥാർത്ഥത്തിൽ ആ എൽമിൻ്റെ ബാക്ക് ബോണായിട്ട് വരേണ്ടത് അത് നഷ്ടപ്പെടുമെന്നുള്ളതാണ് അവിടെ നമ്മൾ ഭയപ്പെടേണ്ട ഒരു ഹദീസ് സുനെ തുറുമുതിയിൽ ക്യാബൂബന് മാലിക് റതിയല്ലാഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് അല്ലുറല്ലാ സല്ലാ വലൈവ് വസ്ലം പറയുന്നുണ്ട് ആരെങ്കിലും പണ്ഡിതന്മാരോട് പ്രശസ്തിയിൽ മത്സരിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ വിഡ്ഢികളായിട്ടുള്ള ആളുകളോട് തർക്കിക്കാൻ വേണ്ടിയോ അതല്ലെങ്കിൽ ഔ യസ്രിഫ് അ ബിഹി വുജു ഹന്നാസ് ഇലേഹി ജനങ്ങളുടെ മുഖം തന്നിലേക്ക് തിരിയുന്നതിന് വേണ്ടിയോ ആരെങ്കിലും അൽമിനെ സമീപിക്കുകയാണെങ്കിൽ ആ ഒരു നീയത്തോടു കൂടി ആരെങ്കിലും വിജ്ഞാനം തേടുകയാണെങ്കിൽ അ നാർ അള്ളാഹു സുബാനത്തെ അയാളെ നരകത്തിലേക്ക് പ്രവേശിപ്പിക്കും എന്നുള്ള നസ് അലുല്ലാ വസ്സലാമു വല ഹി അള്ളാഹ് സുബാൻ വസ്ല അത്തരത്തിലുള്ള തെറ്റായിട്ടുള്ള നിയത്തുകളെ തൊട്ട് നമ്മളെ നമ്മളേവരെയും കാത്തരക്ഷിക്കുമാറക്ടള്ളാഹു മാമിൻ അത് തന്നെ സുഹൈൽ ബുഖാരിയിലും റസൂൽ അള്ളഹി സ്വല്ലി സ്ലാം പറയുന്നുണ്ട് ആദ്യമായിട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളിൽ ഒന്നാമത് ഒന്നാമതായിട്ട് റസൂൽ പറഞ്ഞത് ഒരു പണ്ഡിതനാണ് ഒരുപാട് വിജ്ഞാനം നേടിയ ഒരാൾ പക്ഷേ അയാൾ നരകത്തിലേക്ക് പ്രവേശിക്കാനുള്ള കാരണം ആളുകളെല്ലാം താം വലിയ പണ്ഡിതനാണെന്ന് പറയണം ആ ഒരു നിയത്തിലാണ് അയാൾ വിജ്ഞാനം നേടിയതെല്ലാം അയാളെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ വലിയ പണ്ഡിതനായിട്ടെല്ലാം ദുനിയവിൽ അറിയപ്പെട്ടു പക്ഷേ ആഹാരത്തിൽ അയാൾക്ക് ലഭിക്കാനിരിക്കുന്ന നിരകമാണ് അപ്പം നെയ്യത്ത് തെറ്റിക്കഴിഞ്ഞാൽ എത്ര അറിവുണ്ടെങ്കിലും അത് അത് വെറും പാഴായി പോവുകയാണ് പ്രസൂറുള്ള ചില ഹദീസിൽ ആ അറിവിനെ പാലിനോട് ഉപമിക്കുന്നുണ്ട് അപ്പം അറിവാകുന്ന ആ ശുദ്ധമായിട്ടുള്ള ആ പാല് അത് നമ്മുടെ ഹൃദയമാകുന്ന ആ പാത്രത്തിൽ നിറക്കണമെങ്കിൽ ആദ്യം നമ്മൾ ആ പാത്രം ക്ലീൻ ചെയ്യേണ്ടതുണ്ട് ആ പാത്രത്തിലുള്ള അഴുക്കുകൾ നമ്മുടെ ഹൃദയത്തിലുള്ള ആ പാപക്കറകളാണ് അത് നമ്മൾ കഴുകി വൃത്തിയാക്കേണ്ടതുണ്ട് തൗപ ചെയ്യേണ്ടതുണ്ട് ആ ശുദ്ധമായിട്ടുള്ള ഹൃദയം ഉണ്ടെങ്കിൽ അള്ളാഹു സുബാനത്തല ധാരാളം ആ അറിവ് നൽകി അള്ളാഹു സുബാനത്തല അനുഗ്രഹിക്കുക എന്നുള്ള പരിശുദ്ധ ഖുറാനില് അള്ളാഹു സുബാനത്തല പറയുന്നുണ്ട് ലായുഹു ഇല്ലഅൽ മുത്തഹറൂൻ പരിശുദ്ധരായിട്ടുള്ള ആളുകളല്ലാതെ അത് സ്പർശിക്കുകയില്ല സൂറത്തുൽ വാക്യ പരിശുദ്ധ ഖുറാനെ സംബന്ധിച്ചാണ് പറയുന്നത് ആ ലൗഹുൽ മഹഫൂദിൽ പരിശുദ്ധരായിട്ടുള്ള മലക്കുകൾ മാത്രമേ അതിനെ സ്പർശിക്കൂ എന്നുള്ള അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട് അതായത് അത്രയും പരിശുദ്ധരായിട്ടുള്ള മലക്കുകൾക്ക് അത് 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 സ്പർശിക്കാനുള്ള അനുമതിയുള്ളെങ്കിൽ അത് ഭൂമിയിൽ എത്തുന്ന സമയത്തും ആ പരിശുദ്ധ കുർ ആഴങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് ആ പരിശുദ്ധത ആ ഹൃദയത്തിൽ ശുദ്ധതയുള്ള ആളുകൾക്ക് അതിൻ്റെ ആഴങ്ങളിലേക്ക് കൂളിയിടാനുള്ള ആ ഒരു തൗഫീക്ക് അള്ളാഹു സുബാനഅത്തല നൽകുമെന്നുള്ള അള്ളാഹു സുബാനത്തല അത്തരത്തിൽ ശുദ്ധമായിട്ടുള്ള ഒരു ഹൃദയം ആ വിജ്ഞാനം സ്വീകരിക്കാൻ ഉതകുന്ന രൂപത്തിലുള്ള ഒരു ഹൃദയം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് ഏർക്കും അള്ളാഹു സുബാനത്തല തൗഫീഖ് നൽകുമാറാകട്ടെ അള്ളഹു മാമീൻ റബ്ബന ആത്തിന അഫിദ്നി ഹസന വഫിൽ ഹസനഅത്തൻ വക്കിന അദാബൻ അദാബന്നാർ റബ്ബന തക്കബൽ മിന്ന എന്നൊക്കെ അന്നത്തെ സമയവും അലീം وتب علينا إنك أنت تواب رحيم السلام عليكم ورحمة الله وبركاته